വോളിബോൾ എന്ന കായിക വിനോദത്തിന്റെ പുത്തൻ അറിവുകളെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വലിയ അംഗീകാരങ്ങളായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി വ്ളോഗർ. കൺമുനയിൽ കൗതുകങ്ങളുടെ കാർമുകിൽ വിരിയിച്ച് വർണ്ണനകളുടെ താഴ്വരയിൽ തളിർപ്പൂക്കൾ പൊഴിക്കുന്ന പൊൻതിളക്കങ്ങളുടെ പിന്നിൽ പ്രകമ്പനങ്ങൾ കൊള്ളിച്ച് ആവേശങ്ങളെ അലകടലായി മാറ്റുന്ന വോളിബോളിന്റെ കളിമൈതാനങ്ങൾ കളിയാരവങ്ങൾ കൊണ്ട് മായാത്ത വിസ്മയങ്ങൾ തീർക്കുമ്പോൾ മണ്ണിൽ നിന്നും വിണ്ണിലേക്കുയരുന്ന സുവർണ താരങ്ങളുടെ തേരോട്ട ഭൂമിയിൽ കാണികളുടെ മനം കവരുന്ന സ്മാഷുകൾ കൊണ്ട് കളം നിറഞ്ഞാടുന്ന കളിക്കാരനായും കൈപ്പന്ത് കളിയുടെ ഉത്സവരാവുകൾ തീർത്ത് പ്രകമ്പനനാഥം മുഴക്കി ചീറ്റപ്പുലിയുടെ വേഗതയിൽ പാഞ്ഞെടുക്കുന്ന എതിരാളികൾക്ക് തന്റെ ബ്ലോക്കുകൾ കൊണ്ട് കണിയുടെ കെണിവിരുന്നൊരുക്കി പരാജയത്തിന്റെ പടുകുപ്പായം ചാർത്തി കൊടുക്കുന്നവൻ. യെസ് ഗൈസ്, ഹി ഈസ് മിസ്റ്റർ മനു ജോസഫ്. സോ ഗൈസ്, യുവർ വാച്ചിംഗ് ഫവാസ് ബഷീർ ആൻഡ് ദിസ് ഇസ് സ്റ്റോറി ഓഫ് മനു ജോസഫ്. തകർച്ചകളെയും ദാരിദ്ര്യങ്ങളെയും കഷ്ടപ്പാടുകളെയും സ്വയം വിധിയെന്ന് മുദ്രകുത്തി സ്വയം നശിച്ച് ജീവിതം നാമാവശേഷമാക്കുന്നവർ മനുവിന്റെ ജീവിതം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചോർന്നൊലിക്കുന്ന ഒരു കൂരയ്ക്കുള്ളിൽ നിന്നും അവൻ നെയ്തെടുത്ത സ്വപ്നങ്ങൾ ഒരിക്കലും ചോരാതിരിക്കാൻ പരാജയങ്ങളെ പടവാളാക്കി കഷ്ടപ്പാടുകളെ പ്രചോദനങ്ങളാക്കി അവൻ തന്റെ ജീവിതം കൊണ്ടൊരു ചരിത്രം തന്നെ എഴുതി. മനു എന്ന ഇന്ത്യൻ വോളിബോൾ താരത്തിന്റെ ചരിത്രം, മനുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയുടെ കാണാം. ഇത് ഇന്ത്യൻ വോളിയിൽ തന്റെ പവർഫുൾ സ്മാഷുകൾ കൊണ്ട് അത്ഭുതങ്ങളുടെ പേമാരികൾ പെയ്യിച്ച് വർണ്ണനകൾക്ക് അതീതമായ കളി മികവുകൊണ്ട് പയ്യാവൂരിന്റെ പടയോട്ട ഭൂമിയിൽ നിന്നും ഇന്ത്യൻ വോളിയിലേക്ക് പിറവിയെടുത്ത താരം മനു ജോസഫ്. കണ്ണൂർ ജില്ലയിലെ വോളിബോളിന്റെ പെരുമകൾ പാടുന്ന പയ്യാവൂരിലെ ചതുരമ്പുഴ എന്ന സ്ഥലത്ത് ചോർന്നൊലിക്കുന്ന ഒരു കൂരയ്ക്കുള്ളിൽ തന്റെ അച്ഛൻ ജോസഫിന്റെയും അമ്മ കൊച്ചു ത്രേസിയുടെയും രണ്ടാമത്തെ മകനായി ജനിക്കുമ്പോൾ അവർക്കന്ന് കൈമുതലായി ഉണ്ടായിരുന്നത് കുറെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും മാത്രമായിരുന്നു. ആ കഷ്ടപ്പാടുകളാണ് മനു ജോസഫ് എന്ന ഈ താരത്തിന് ഉയരങ്ങൾ കീഴടക്കാൻ പ്രചോദനങ്ങളായി മാറിയത്. ഒരു താരത്തെ സംബന്ധിച്ച് അവന് കിട്ടേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട് അവന്റെ കുടുംബത്തിൽ നിന്നുമാണ്. ആ ഒരു സപ്പോർട്ടിൽ നിന്നുമാണ് നമുക്ക് പുതിയ താരങ്ങൾ പിറവിയെടുക്കുന്നത്. ആ കഷ്ടപ്പാടുകൾക്കും ദാരിദ്ര്യങ്ങൾക്കും ഇടയിൽ പോലും തന്റെ മക്കളെ വലിയ സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും ആ സ്വപ്നങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നിലകൊള്ളാനും അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയുള്ള യാത്രയിൽ അവനും വളർന്നു. മനുവിന്റെ പഠനകാലങ്ങളിൽ തന്നെ മനുവിന് നല്ല ഉയരമുണ്ടായിരുന്നതിനാൽ അവൻ അത്ലറ്റിക്സിലേക്ക് ചുവടുവെച്ചു. ഹൈ ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും മനു തന്റെ കഴിവ് തെളിയിച്ചു. അങ്ങനെ അവൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ അവനൊരു സമ്മാനം നൽകുന്നത്. ആ സമ്മാനമാണ് പിന്നീട് അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറിയത്. ആ സമ്മാനം മറ്റൊന്നുമല്ലായിരുന്നു, നമുക്കേവർക്കും പ്രിയപ്പെട്ട ഒരു വോളിബോൾ തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് തനിക്ക് സ്വന്തമായി ഒരു പന്ത് എന്നുള്ളത് കൂട്ടുകാർക്കിടയിൽ തന്നെ ഒരു സ്റ്റാറാക്കി മാറ്റിയിരുന്നു. ആ ഒരു അംഗീകാരമാണ് അവനെ വോളിബോളിൽ തുടരാൻ പ്രേരിപ്പിച്ചത്. എങ്കിലും പന്തുകളിയുടെ ലോകത്തേക്കെത്താൻ അവൻ ഒരുപാട് സമയമെടുത്തു. ആദ്യമാദ്യം അവസരങ്ങൾ എന്നത് അവനെ തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല. എന്നാൽ അച്ഛൻ അവനു നൽകിയ സമ്മാനത്തിന്റെ വില അതിൽ നിന്നും പിന്മാറാൻ അവന്റെ മനസ്സിനെ അനുവദിച്ചില്ല. അവൻ അതിനായി കഷ്ടപ്പെട്ടു. പതിയെ പതിയെ അവസരങ്ങൾ അവനെ തേടിയെത്തി. പിന്നീട് അങ്ങോട്ട് അവൻ ഗ്രൗണ്ടിൽ സജീവമായി. എന്നാൽ ആ സമയത്ത് അവൻ +1-ൽ പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ സ്ഥിരമായി ഗ്രൗണ്ടിലെത്തി കളിക്കുന്നതും അവന്റെ ഉയരവും ശ്രദ്ധയിൽപ്പെട്ട ബേബി എന്ന ചേട്ടനാണ് വോളിബോൾ എന്ന ഗെയിമിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചുള്ള അറിവുകൾ അവന് നൽകുന്നത്. ആ സമയത്ത് അവൻ +2-ലാണ് പഠിക്കുന്നതെന്നറിഞ്ഞ ബേബിച്ചേട്ടൻ അവന്റെ വീട്ടിലെത്തുകയും മകന്റെ കഴിവുകളെപ്പറ്റിയും അതിന്റെ ഉപകാരങ്ങളെപ്പറ്റിയും അവന് ഇനിയും ജീവിതത്തിൽ എത്തിപ്പെടാനുള്ള നേട്ടങ്ങളെപ്പറ്റിയും പറഞ്ഞു മനസ്സിലാക്കി. തന്റെ മകന്റെ കഴിവിൽ നന്നേ വിശ്വാസം പുലർത്തിയിരുന്ന മനുവിന്റെ അച്ഛൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെയാണ് ബേബി സാർ പറഞ്ഞ സായിയുടെ ട്രയൽസിൽ പങ്കെടുപ്പിക്കുന്നത്. ആ സെലക്ഷൻ ലഭിക്കുകയും തന്റെ +2 പഠനം അവസാനിപ്പിക്കുകയും വീണ്ടും +1 പഠനത്തിനായി 2007-ൽ സായിലേക്ക് എത്തുകയും ചെയ്തു. അന്ന് സായിയുടെ കോച്ചായി ഉണ്ടായിരുന്നത് TA അഗസ്റ്റിൻ സാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ മനുവിന് ആദ്യമായി ഒരു പ്രൊഫഷണൽ കോച്ചിംഗ് ലഭിക്കാൻ തുടങ്ങി. അവിടെ അവന്റെ ഉയരം അവനെ ബ്ലോക്കർ പൊസിഷനിലേക്ക് ആനയിച്ചു. അങ്ങനെ മനു ബ്ലോക്കർ പൊസിഷനിൽ തന്റെ കളി തുടങ്ങി. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. എന്നാൽ വിധിയുടെ വിളയാട്ടം പോലെയാണ് അത് സംഭവിക്കുന്നത്. അന്ന് കുന്നമംഗലത്ത് വെച്ച് നടന്ന ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മനു പങ്കെടുക്കുകയും പേരോട് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നതും അങ്ങനെ ആദ്യ മത്സരം മലപ്പുറവുമായി ഏറ്റുമുട്ടാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അന്നത്തെ കോച്ചായിരുന്ന രാഘവൻ സാർ മനുവിന്റെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതുവരെ ബ്ലോക്കർ പൊസിഷനിൽ കളിച്ചിരുന്ന മനുവിനോട് ഓൾറൗണ്ടർ പൊസിഷനിലേക്ക് മാറി കളിക്കാൻ പറയുന്നത്. ഒരു മത്സരത്തിൽ പെട്ടെന്നുണ്ടായ ആ മാറ്റം മനുവിന് ഉൾക്കൊള്ളാനായില്ല. എങ്കിലും കോച്ചിന്റെ നിർദ്ദേശപ്രകാരം മനു ഓൾറൗണ്ടർ പൊസിഷനിൽ കളിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ മത്സരത്തിൽ അസാമാന്യ പെർഫോമൻസ് ആണ് മനുവിന് കാഴ്ചവെക്കാനായത്. ആ പെർഫോമൻസുകളാണ് പിന്നീട് മനുവിന്റെ വഴി തെളിയിക്കുന്നത്. അങ്ങനെ യൂത്ത് സ്റ്റേറ്റ്
ചാമ്പ്യൻഷിപ്പിലും യൂണിവേഴ്സൽ പൊസിഷനിൽ മനു തകർത്താടി. അങ്ങനെ മനു ആദ്യമായി യൂത്ത് നാഷണൽ ടീമിലേക്ക് എത്തപ്പെട്ടു. അങ്കമാലിയിൽ വെച്ച് നടന്ന ആ മത്സരത്തിലൂടെയാണ് ഓൾറൗണ്ടർ എന്ന പൊസിഷനിൽ എല്ലാവരും മനുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ബ്ലോക്കർ പൊസിഷൻ മാറ്റി ഓൾറൗണ്ടർ പൊസിഷനിലേക്ക് മാറാൻ മനു തീരുമാനിക്കുന്നത്. പിന്നീട് സ്കൂൾ തലങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച മനു ജോസഫ് കോളേജ് തലത്തിലേക്ക് കടന്നു. ആ വർഷം ബിലായിൽ വെച്ച് നടന്ന യൂത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കായിരുന്നു മനു എത്തപ്പെട്ടിരുന്നത്. തുടർന്ന് രണ്ടാം വർഷം ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സീനിയർ സൗത്ത് സോൺ മത്സരത്തിലൂടെയും കേരള ടീമുകളിലൂടെയും യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലൂടെയും മനു എന്ന കായിക താരത്തിന്റെ കീർത്തി പടർത്തി. അത് മുഖാന്തരമാണ് തന്റെ മൂന്നാം വർഷത്തിൽ തന്നെ KSEB ടീമിലേക്ക് എത്തിപ്പെടാൻ മനുവിന് കാരണമാക്കിയത്. പിന്നീടാണ് സീനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതും കേരളത്തിന്റെ സീനിയർ നാഷണൽ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും. ആ നാഷണൽ മത്സരങ്ങളിൽ ഉടനീളം ഓൾറൗണ്ടർ പൊസിഷനിൽ നിന്നും സ്മാഷുകൾ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ തീർക്കുന്ന മനുവിനെ തേടി ഇന്ത്യൻ റെയിൽവേ ടീമിന്റെ ക്ഷണവും എത്തപ്പെട്ടു. കൂടാതെ റെയിൽവേ അധികൃതർ മനുവിന്റെ സ്വന്തം നാട്ടിൽ തന്നെ ജോലി നൽകാം എന്ന ഓഫർ കൂടി മുന്നോട്ട് വെച്ചപ്പോൾ മനുവിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന റെയിൽവേസിന്റെ ടീമിലേക്ക് മനു ജോയിൻ ചെയ്തു. പിന്നീട് 2015 ചെന്നൈയിൽ വെച്ച് നടന്ന സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 5 സെറ്റുകൾ നീണ്ട കടുത്ത മത്സരത്തിനൊടുവിൽ തമിഴ്നാടിനെ പരാജയപ്പെടുത്തി വിജയം കരസ്ഥമാക്കിയപ്പോൾ ആ കളിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ടാണ് 2015 ഇന്ത്യയുടെ കുപ്പായത്തിന് മനു ജോസഫ് അർഹനാകുന്നത്. 2009 മുതൽ മനു ഇന്ത്യൻ ക്യാമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്നു എങ്കിലും ആ വലിയ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ മനുവിന് നീണ്ട നാളുകളുടെ കഷ്ടപ്പാടുകൾ വേണ്ടി വന്നു. ആ കഷ്ടപ്പാടുകളിലൂടെയാണ് മനുവിന് അർഹിക്കുന്ന അംഗീകാരം നേടിയെടുക്കാനായത്. പിന്നീട് മനുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു മത്സരമാണ് റഷ്യയിൽ വെച്ച് നടന്ന യുനിഫിക്സ് വേൾഡ് റെയിൽവേസ് ചാമ്പ്യൻഷിപ്പ്. ആ മത്സരത്തിൽ ആതിഥേയരായ റഷ്യൻ ടീമുമായി അവസാന മത്സരം. ആ മത്സരത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിജയം ഇന്ത്യൻ വോളിബോളിന് സമ്മാനിക്കുന്നതും ആ മത്സരത്തിലെ ഏക മലയാളി താരം എന്ന ബഹുമതി കരസ്ഥമാക്കുന്നതും. പിന്നീട് 2017 May 11 മലയാളിയുടെ സ്വന്തം മനുവിന്റെ ജീവിതത്തിലേക്ക് ജീവിത സഖിയായി അനൂശ്വരൻ കൂടിയെത്തി മനുവിന്റെ ജീവിതം കൂടുതൽ മധുരിതമാക്കി. തുടർന്ന് 2018 കോഴിക്കോട് വെച്ച് നടന്ന സീനിയർ നാഷണൽ മത്സരത്തിൽ റെയിൽവേസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തിലൂടെ മനു ജോസഫ് എത്തി പല കൊമ്പൻ ടീമുകളെ പരാജയപ്പെടുത്തിയ ശേഷം കേരളവുമായുള്ള അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും അന്ന് അദ്ദേഹം തന്റെ പവർഫുൾ സ്മാഷുകൾ കൊണ്ട് തീർത്ത വെല്ലുവിളികൾ നമുക്കിന്നും മറക്കാനാവാത്തതാണ്. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബിർബലിനോട് പറയുകയുണ്ടായി, നീ ചുവരിൽ ഒരു വാചകം എഴുതണം, സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും ഉള്ളതാവണം ആ വാക്ക്. ശേഷം ബിർബൽ എഴുതി, ഈ സമയവും കടന്നുപോകും. അതെ, നമുക്കും പ്രതീക്ഷിക്കാം, ഈ സമയവും കടന്നുപോകും, നാളെയുടെ നല്ല നാളുകൾ തിരികെ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ കാണുമ്പോഴേ ഗുഡ് ബൈ.